അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു നെല്ലിക്ക ലേഹ്യമാണ്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാവുന്ന ഒരു ലേഹ്യം എന്താണ്. നെല്ലിക്കയുടെ ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നെല്ലിക്കയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിനും മുടി കുഴിച്ചലിനും മുടിക്ക് നല്ല കരുത്തുണ്ടാവാനും ഒക്കെ, അതുപോലെ ചുമയ്ക്കും ഒക്കെ നല്ലത് തന്നെയാണത്. അതുപോലെ തന്നെ നമ്മളിത് പ്രതിരോധശേഷി കൂട്ടാൻ നമുക്ക് നല്ലതാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ചികിത്സിക്കാണ് ആയുർവേദ ചികിത്സിക്കാണ് അത് കൂടുതൽ നെല്ലിക്ക ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ നെല്ലിക്ക കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. നമ്മൾ നെല്ലിക്ക കൊണ്ട് അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണ് വെച്ചെങ്കിൽ നമ്മുടെ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം കേട്ടോ. നെല്ലിക്കയുടെ അതുപോലെ നെല്ലിക്ക കൊണ്ട് നമുക്ക് അരിഷ്ടും നെല്ലിക്ക ലേഹ്യം അതുപോലെ തേൻ നെല്ലിക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നെല്ലിക്ക നമ്മൾ നെല്ലിക്ക അരിഷ്ടം തയ്യാറാക്കിയില്ല ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഡെയിലി തന്നെ സാധാരണ നമ്മൾ പച്ച നെല്ലിക്ക ഓരോന്ന് വിധം കഴിച്ചിട്ട് തന്നെ കഴിക്കണമെങ്കിൽ അതിൻ്റെ ഗുണം വേറെ ഒന്നിനും ഇല്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നെല്ലിക്ക ഒരു പക്ഷേ കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കും. അപ്പോൾ ഇതുപോലെ ലേഹ്യമൊക്കെ തയ്യാറാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കഴിച്ചോളൂ, അവർക്ക് നല്ല ഇഷ്ടമാവും. അതുപോലെ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിലൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ലേഹ്യമാണ് നെല്ലിക്ക ലേഹ്യ. അതുപോലെ നെല്ലിക്ക നമ്മൾ ഇങ്ങനെ കൂടുതൽ കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് യുവത്വം നിലനിർത്താനും ഇതിനൊക്കെ നല്ലത് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഈ ലേഹ്യം നമ്മൾ ഒരുപാട് ലൂസ് ആക്കിയിട്ടല്ല, കുറച്ച് ഡ്രൈ ആക്കിയിട്ടൊന്നും തയ്യാറാക്കിയാണ്. അങ്ങനെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം തന്നെ അതിനകത്ത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നെല്ലിക്കയാണ് ഞാനിപ്പോൾ ലേഹ്യം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് വാങ്ങിയ നെല്ലിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്ന മുമ്പ് തന്നെ നമുക്കിത് വേവിക്കാനുള്ള ഒരു ഇത് ഞാൻ പറയാം. നമ്മൾ ഇത് മുമ്പ് തന്നെ കഴുകുക. കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ ആവി കയറ്റി ചെയ്യും. പക്ഷെ നമുക്കിത് എന്തായാലും അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ ആ ബാക്കി വരുന്ന വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അരയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചക്കര അല്ലെ കല്ല് പോവാൻ വേണ്ടിയിട്ട് ഉരുക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് എടുത്ത നെല്ലിക്ക ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നെല്ലിക്ക നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം, കാരണം നെല്ലിക്ക വെന്ത് വരാൻ അധികം നേരമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറുമ്പോഴേക്കും തന്നെ ഇത് ആയി വരും. അപ്പോൾ നമ്മൾ അച്ചാറിനൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതുപോലെ ആവി കയറ്റി വേവിച്ചിട്ടൊക്കെ ആക്കില്ല. പെട്ടെന്ന് തന്നെ ഒരു തിള വരുക വേണ്ടോ, അപ്പോഴേക്കും തന്നെ അത് ആയി വരും. നമുക്കിത് ഒരു വിസിൽ എന്തായാലും അടുപ്പിക്കാം, കാരണം ഇതിൻ്റെ കുരുവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തു. ഇപ്പോൾ വേവിച്ചെടുത്ത നെല്ലിക്കയെന്ന് നമ്മൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്കയിലത്തെ കുരു മാറ്റിയെടുക്കാം. അപ്പോൾ ഈ വെള്ളം കൊണ്ട് വേണം നമുക്കിത് അരയ്ക്കാനും ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ നെല്ലിക്കേൻ്റെ കുരുവൊക്കെ മാറ്റിയെടുക്കാം. അതായത് ഒരു കത്തി ഉപയോഗിക്കുക. കത്തിന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് തന്നെ കിട്ടും. ഇതിനാണ് നമ്മൾ വേവിച്ചെടുക്കണം. വേവിക്കാണ്ട് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും ഇതൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ നന്നായി അമർത്തിയിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇതൊക്കെ നെല്ലിക്കൊക്കെ ആക്കി കഴിയുമ്പോൾ നമ്മുടെ നഖത്തിനൊക്കെ ഒരു കളറൊക്കെ വരും. അതിൻ്റെ ചെറിയൊരു കറ നമ്മുടെ കയ്യിൽ പിടിക്കും കേട്ടോ. ഇതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, 2 ദിവസം കഴിഞ്ഞൊക്കെ ശരിയാവും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം നെല്ലിക്കയും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുക. ഇനി അടുത്തത് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. നമ്മൾ ആദ്യം എല്ലാ ലേഹ്യം തയ്യാറാക്കുമ്പം പറയുന്ന പോലെ തന്നെ ചക്കര, അതായത് കരിപ്പട്ടി ചക്കരയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ 1 കിലോ നെല്ലിക്കയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 കിലോ തന്നെയാണ് ചക്കര എടുക്കുന്നത്. അപ്പോൾ നെല്ലിക്കയ്ക്ക് അത്യാവശ്യം ചവർപ്പുണ്ടാവും. ഇപ്പോൾ ചവർപ്പോട് കൂടി കഴിക്കാൻ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അധികം മധുരം ചേർക്കണമെന്നില്ല. ഇതിപ്പോൾ അധികം മധുരമല്ല, ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് മധുരം എന്നുള്ളത്. ഞാൻ 1 കിലോനാണ് ചേർക്കുന്നത്. അപ്പോൾ 1.5 കിലോ വരെ ചേർക്കാം. 1 കിലോ നെല്ലിക്കയ്ക്ക് 1.5 കിലോ വരെ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1 കിലോ ചേർത്തിട്ടുള്ള ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അവസാനം കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് പട്ട. ഇതേപോലെ ഒരു 3 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാമിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 കിലോന് ഏകദേശം ഒരു 7 ഗ്രാം 8 ഗ്രാം. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് 7 ഗ്രാം 8 ഗ്രാം എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വെയിറ്റ് നോക്കി തരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രാമിൻ്റെ കണക്ക് നമുക്ക് അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇതുപോലെ 2 വലിയ കഷ്ണം പട്ട ഏകദേശം ഒരു 7-8 ഗ്രാം അത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേ തന്നെ വെയിറ്റ് തന്നെയാണ് ഏലക്കായും ഗ്രാമ്പും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏലക്കായ ഞാൻ എണ്ണം പറയണമെങ്കിൽ ഒരു 20-25 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏലക്കായയുടെ വലിപ്പം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് കറക്റ്റ് ഒരു 7 ഗ്രാം അല്ലെങ്കിൽ 8 ഗ്രാം അങ്ങനെ എടുത്താൽ കറക്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ എണ്ണം ആണ് പറയുന്നത്. പിന്നെ ഗ്രാമ്പും അതെ, ഞാൻ അതുപോലെ തന്നെ ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതും വെയിറ്റ് നോക്കുക എന്നിട്ട് എടുക്കുക.
പിന്നെ ചുക്ക് ഇതുപോലെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 7 ഗ്രാം അങ്ങനെ 5 ഗ്രാം ഒക്കെ ഉണ്ടായിരിക്കും. അത് ഇതിനി എല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം നമുക്ക്, സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരുമിച്ച് പൊടിച്ചെടുത്താലും മതി. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഇടിക്കുന്ന ആ ഒരു ഇതിൽ ഇട്ട് നന്നായി ഇടിച്ചതിന് ശേഷം അമ്മീമയോ എന്തില്ലെങ്കിലും വെച്ച് ഇടിച്ചതിന് ശേഷം മിക്സി ജാറിനകത്ത് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയുടെ പണി കഴിയും. അങ്ങനെ മൊത്തത്തിൽ പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം കൽക്കണ്ടാണ്. ഓ, കൽക്കണ്ട ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചില്ല കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ കൽക്കണ്ട എടുത്തിട്ട് വരാം. കൽക്കണ്ട എടുത്തിട്ടുണ്ട്. കൽക്കണ്ടം ഒരു 100 ഗ്രാം ആണ് വേണ്ടത്. അപ്പോൾ ചെറിയ കൽക്കണ്ടും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ചെറുത് 100 ഗ്രാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വലിയ കൽക്കണ്ടം ഇതുപോലത്തെ ഉള്ളതും ആക്കിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനമാണ് പൊടിക്കേണ്ടത്. ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൽക്കണ്ട സെപ്പറേറ്റ് ആണ് പൊടിക്കേണ്ടത്. ഏകദേശം നമ്മുടെ ലേഹ്യമായി വരുന്ന സമയത്താണ്, അതായത് വാങ്ങി വെച്ചതിന് ശേഷമാണ് നമ്മൾ കൽക്കണ്ടത്തിൻ്റെ പൊടിയിടുള്ളൂ. അത് കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ മിക്സി ജാറിനകത്ത്, ഇതിപ്പോൾ അത്യാവശ്യം മിക്സി ജാറിനകത്ത് പൊടിച്ചെടുക്കാത്തത് ഉണ്ടാവും, അഥവാ ഇല്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ അങ്ങനെയൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനിയപ്പോൾ ബാക്കി വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഫുൾ വെള്ളം എടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. നല്ല ഇതായിട്ട് അരച്ചെടുക്കുക, നന്നായിട്ട് മഷി പോലെ തന്നെ അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടയൊക്കെ മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ബ്ലേഡിന് അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല, പിന്നെ കറങ്ങാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി ഈ ചുക്കും ഞാനൊന്ന് ഇടിച്ചിട്ട് വരാം. ഇത് പൊട്ടിച്ചിട്ടില്ല, ഒന്ന് ഇടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചു. ഇതേപോലെ ഞാൻ കണ്ടില്ലേ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ഇടിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്തതിൽ ഏലക്കായയുടെ ഒക്കെ ഒരു തൊലിയൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കാരണം തന്നെ നമ്മളൊന്ന് അരിച്ചെടുക്കേണ്ടി വരും. എന്തെങ്കിലും ഇതുണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു വലിപ്പം വെച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പൊ നമ്മളിതൊക്കെ പൊടിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ചക്കര ഉരുക്കിയെടുക്കാം കേട്ടോ, ചക്കരയാണ് ശർക്കരയല്ല. അപ്പൊ ഇത് 1 കിലോന് ഇപ്പൊ ഇതിലില്ല, ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് വെച്ചു എന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായി, അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരിക്കും, കാരണം ഈ കരിപ്പട്ടിയിലോ അതെ തെങ്ങിൻ ചക്കരയിലോ ഏലോ ഒക്കെ നന്നായിട്ട് അഴുക്കുണ്ടായിരിക്കും. അപ്പൊ നന്നായിട്ട് അരിച്ചെടുക്കാനേ വേണം, അല്ലാന്ന് വെച്ചാൽ നമ്മുടെ ലേഹ്യത്തിൽ കല്ലൊക്കെ കടിക്കും. അപ്പൊ ഇനി ഇത് ഇപ്പൊ നമുക്ക് ശരിക്കും നെല്ലിക്ക അരച്ചെടുക്കാനുള്ള അത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ. ഞാൻ അപ്പൊ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്നാണ് പറഞ്ഞത്. ഏകദേശം നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഇതുപോലെ ബാക്കി വെള്ളം വന്നാൽ ഇത് ഉരുക്കിയെടുക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് ഉരുക്കിയെടുക്കാൻ ഞാൻ വേറെ വെള്ളം എടുക്കേണ്ടി വരും എന്തായാലും. അപ്പൊ ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ഇനി അരച്ചെടുത്തിട്ട് കാണിക്കാം ഞാൻ. നമ്മൾ നെല്ലിക്ക വേവിച്ച കുക്കറിൽ തന്നെയാണ് ബെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ബെല്ലം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ തട്ടി പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇത്തിരി അധികം വെള്ളം ഒഴിച്ചിട്ട് വെച്ചു, അധികമല്ല 1 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ ഇതുപോലെ 1 ഗ്ലാസ്, ഇതിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല, പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും, അല്ലാണ്ട് ഇത് ഉരുകി വരുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ കരിഞ്ഞു പോയി ഉണ്ടങ്ങനെ തന്നെ കിടക്കും. അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇതൊക്കെ ഉരുകി വരട്ടെ. ആ നേരത്ത് നമുക്ക് നെല്ലിക്ക അരച്ചെടുക്കാം. ചക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ കണ്ടില്ലേ, ഓരോ കട്ടകൾ വീണാൻ കണ്ടില്ലേ, അതൊക്കെ അതിനകത്തുള്ള ഇങ്ങനെ വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും, പറയാൻ പറ്റില്ല അതിനകത്ത് കല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഉരുക്കിയെടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ ഉരുക്കിയെടുത്തു അരിച്ചെടുത്തു. ഇനി നമുക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നെല്ലിക്ക അരച്ചെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമ്മൾ നെല്ലിക്ക ഇതേ അരച്ചെടുത്തത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. അതും നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. കുറച്ച് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ. ഇനി നമുക്ക് ഒരു ഉരുളിയിലാണ്, ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ ലേഹ്യങ്ങളെ എപ്പോഴും ഉരുളിയിലാണ് ഞാൻ തയ്യാറാക്കാറ്. അതുപോലെ തന്നെ അടുപ്പ് ഉണ്ട് ചിങ്ങി, വിറകടുപ്പ് ഉണ്ട് ചിങ്ങി, നമ്മൾ വിറകടുപ്പിലായിരിക്കും നല്ലതായിരിക്കുക. കാരണം ലേഹ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം ഒരു സമയം വരും. അപ്പോൾ ഗ്യാസ് നേട്ട് നല്ലത് അടുപ്പിൽ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അടുപ്പില്ല എന്നല്ലാത്ത ഒരു ഗ്യാസ് ഉപയോഗിച്ചോളൂ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ഉരുളി എടുക്കാം. ആ പിന്നെ ഇതിലേക്ക് ഞാൻ പറയേണ്ട ഒരു ഐറ്റം മറന്നു, നെയ്യ്. നെയ്യ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 200 ml എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഫുള്ള് നമുക്ക് ചേർക്കേണ്ട, ഒരു 150 ml ഒക്കെ ചേർത്താൽ മതിയോ. നെയ്യിൻ്റെ നെയ്യ് എന്തായാലും 100 ml എന്തായാലും 1 കിലോയിലേക്ക് അത്യാവശ്യമാണ്. കുറച്ചൊരു 50 ml കൂടുതൽ ചേർത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഒരടുപ്പത്ത് ഇതുപോലെ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പം മുഴുവൻ നെയ്യ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ ആകുമ്പോഴുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വീഡിയോ ക്ലാരിറ്റി കുറയും, അതാണ് പ്രശ്നം. ഇതുപോലെ പുകയൊക്കെ വരും.
അപ്പൊ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി ചേർക്കാം. അപ്പൊ നെല്ലിക്ക ലേഹ്യം നമ്മൾ പല തരത്തില് നമ്മള് വെക്കും. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇത് എൻ്റെ അടുത്ത് ചാവനപ്രാവശ്യത്തിന്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലേഹ്യം തയ്യാറാക്കുമെന്ന് ചോദിച്ചിട്ട് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നെയ്യില് ഇങ്ങനെ നെല്ലിക്ക വറുത്തിട്ട് വേണം ചവനപ്രാശം ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ ചോദിച്ച വൈദ്യര് പറഞ്ഞത്. അപ്പം അത് കാരണം തന്നെ ആ വറവ് ശരിയല്ല എന്നുണ്ടെച്ചെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അത് കാരണം തന്നെ ഞാൻ ആ പണിക്ക് പോയില്ല. നെല്ലിക്ക ലേഹ്യം ചവനപ്രാശം വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ നെല്ലിക്ക ലേഹ്യമാണ് തയ്യാറാക്കണേ. അപ്പൊ നമ്മൾ ശരിക്കും ഈ നെല്ലിക്ക പച്ചയിൽ തന്നെ ഈ ഇങ്ങനെ കുരുന്ന് എടുത്തിട്ട് കുരു മാറ്റിയതിന് ശേഷം നെയ്യിൽ വഴറ്റിയിട്ട് വേവിച്ചെടുക്കുന്ന മെത്തേഡ് ഉണ്ട്. അപ്പോഴാണ് വറവിന്റെ കാര്യമൊക്കെ വരിക. അപ്പൊ ഞാൻ ആ വക പണിക്ക് പോയില്ലേ. അപ്പൊ ഓൾറെഡി ഞാൻ ഇപ്പൊ ഇത്തിരി നെയ്യായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക അരച്ചു വെച്ച നെല്ലിക്കയുടെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇതിലൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കരയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല, ഭയങ്കര പുകയായിരിക്കും. അതാണ് അടുപ്പിൽ വെച്ചാലുള്ള ഒരു പ്രശ്നം. പക്ഷെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതിയല്ലോ. നമ്മുടെ നെയ്യില് ആ ഇതൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ചക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പൊ ഞാൻ എല്ലാ ലേഹ്യത്തിലും പറയാറുണ്ട് പൊട്ടി തീർക്കുക എന്നുള്ള ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ സ്റ്റേജിൽ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുറച്ച് കുറവ്, എന്നാലും ഈ ഒരു വെള്ളത്തിലൊക്കെ കിടന്നു നന്നായി ആയി വരുമ്പോഴാണ് അതിനൊരു കറക്റ്റ് ആ വേവും ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കുക. എന്തായാലും ഇത്തിരി നേരം എന്തായാലും ലേഹ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു ചെറിയ പൊട്ടി തീർക്കുക ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ മുമ്പേ പറയാറുണ്ട് ഫുൾ കൈ ഷർട്ട് ഇടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ലെഗിൻസ് കുട്ടികളുടെ ലെഗിൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയ്യൊക്കെ കയറ്റിയാൽ മതി. അങ്ങനെയൊക്കെയുള്ള ഐഡിയ ചെയ്ത് നമുക്ക് കൈമയ്ക്കൊന്നും അധികം തെറിച്ച് കിട്ടില്ല. അപ്പോൾ ഇനി നന്നായി ഒന്ന് പുറുകി വരട്ടെ, അതുവരെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ ആയി കിട്ടാൻ, ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് നന്നായിട്ട് ആയി കിട്ടില്ല. അപ്പൊ ആ സമയത്ത് ഒരു ചെറിയ സ്പൂണൊക്കെ വെച്ചിട്ട് ഈ ഭാഗത്തു നിന്നൊക്കെ നന്നായി ആക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആ നല്ല സുഖം, ഇടയ്ക്കിടയ്ക്ക് നല്ല മുഖത്തേക്ക് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി ഇങ്ങനെ ആ പൊട്ടി തെറിക്കുന്ന ഒരു സ്റ്റേജൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ടൈമിൽ നമുക്ക് എടുത്ത് പൊടിച്ചു വെച്ചിട്ടില്ലേ ആ ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള നെയ്യും കൂടി ഇതിനകത്ത് നമുക്കൊക്കെ ചേർക്കാം. അപ്പൊ നമുക്ക് ആ പൊടികളൊക്കെ നന്നായി ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ ബാക്കിയുള്ള ആ നെയ്യ് ഉണ്ടല്ലോ, അപ്പൊ നെയ്യൊക്കെ എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നെയ്യ് തെളിയും, അപ്പോഴാണ് അതിൻ്റെ ഒരു പാകം വരിക. ഒരുപാട് കട്ടയാക്കണ്ട, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇരുന്ന്. അതുപോലെ തന്നെ തീയിന്റെ കാര്യം ശ്രദ്ധിക്കണം. അടുപ്പിലാണെങ്കിൽ അത് തീയ കുറച്ചൊക്കെ കത്തി കഴിഞ്ഞാൽ ഈ സ്റ്റേജിലൊക്കെ ആ പൊട്ടി തെറിക്കണ ഒരു സ്റ്റേജ് പൊട്ടി തെറിക്കണ സ്റ്റേജിലൊക്കെ നമുക്ക് കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പൊട്ടി തെറിക്കലൊക്കെ കുറയും കേട്ടോ. അതുപോലെ തന്നെ ഈ ടൈമിൽ അത് ഒരുപാട് അങ്ങോട്ട് കത്തിക്കണ്ട, ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി. കൽക്കണ്ടത്തിന്റെ പൊടി നമുക്ക് അവസാനം വാങ്ങി വെക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിപ്പോൾ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യം നമ്മളൊരു 4 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ എന്തായാലും 100 എം എൽ എന്തായാലും നമ്മൾ ചേർക്കണം. പിന്നെ ഇപ്പോൾ 150 ml വരെ നമുക്ക് ചേർക്കാം. ഞാൻ ഇപ്പോൾ 200 ന്റെയാണ്. ഇപ്പോൾ മിൽമേടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നെറു നെയ്യ് മേടിക്കാൻ കിട്ടിയെങ്കിൽ അതും നല്ലത് തന്നെയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, സാധാരണ എനിക്ക് ലേഹ്യം ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ തന്നെയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ അമ്മയുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അധികം നേരം നിന്ന് ഇളക്കാൻ പറ്റില്ല. അത് കാരണം ഇടയ്ക്കൊക്കെ എന്തായാലും വന്ന് സഹായിക്കുന്നുണ്ട് അമ്മ. അങ്ങനെ ഉണ്ടെച്ചെങ്കിൽ നമുക്ക് നന്നായിരിക്കും. ഇതിൽ പിന്നെ തേങ്ങാപാലൊന്നും ഇല്ലാത്ത കാരണം അത്ര ബുദ്ധിമുട്ടില്ല. തേങ്ങാപാലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം നിന്നിട്ടൊക്കെയാണ് എനിക്കൊന്ന് കുറുകി കിട്ടാറ്. പൊട്ടി തെറിക്കാന്ന് പറയുമ്പോൾ തന്നെ കുറേ ടൈം ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ അത്ര നേരമൊന്നും ഉണ്ടായില്ല, കുറച്ച് ടൈം മാത്രമേ ഒരു തിരക്കിലൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരു ഇതൊക്കെ ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട്, ഒന്നും കൂടി കുറുകി വരണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ സൈഡിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, നമ്മൾ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഭാഗം മാത്രം ഇങ്ങനെ കരിഞ്ഞു പോകും. ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും.
ചട്ടകം കൊണ്ട് ചിലപ്പോൾ എല്ലാ ഭാഗവും ശരിയായി കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ തീയെ നല്ല കണലായി വന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ അടുപ്പിൻ്റെ കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്കത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴത് അതിൻ്റെ ഒരു ക്ലിയർ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാസിലേക്ക് മാറ്റിച്ചാൽ, അല്ലെങ്കിൽ ആ പുകയൊക്കെ അടിച്ചിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൻ്റെ ആ പൊട്ടലൊക്കെ ഒന്ന് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്നായി വരാനുണ്ട് കേട്ടോ. അയച്ചിട്ട് ഒരുപാട് ടൈമല്ല പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ടൈം ആയിട്ടെങ്കിൽ പിന്നെ നമ്മൾ ടാർ മിഠായി കഴിക്കണ പോലെ കഴിക്കേണ്ടി വരും. ആ കാരണം ശർക്കരയാണല്ലോ ഉരുകി ഉരുകി ഇതാവും. അപ്പോൾ ഗ്യാസ് ലാസ്റ്റ് സ്റ്റേജിലായപ്പോൾ അങ്ങനെ ഗ്യാസ് എടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് അതും ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല. നന്നായി ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗവും ശരിയായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യിന്ന് കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 150 ml നെയ്യൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വീണ്ടും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനൊരു ലേഹ്യം ഇതുപോലെ നെല്ലിക്ക ലേഹ്യം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് കഴിച്ചപ്പോൾ അതിനകത്ത് ഈന്തപ്പഴത്തിൻ്റെ ഒരു ഇതൊക്കെ കടിച്ചു. അപ്പോൾ ഈന്തപ്പഴം ഇട്ടിട്ട് നമ്മൾ ഈ നെല്ലിക്കയിൽ ഈന്തപ്പഴം ഇടും. അങ്ങനെ തയ്യാറാക്കുന്നവർക്ക് അധികം ശർക്കരയൊന്നും വേണ്ടി വരില്ല. ഈന്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടായിരിക്കില്ല. നമ്മൾ ഡേറ്റ്സിൻ്റെ ഒരു സ്വീറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിലേന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ മധുരം ചേർക്കാം. അതന്നെ നല്ലൊരു സ്വീറ്റ് ഡിഷ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഈന്തപ്പഴം ചേർക്കുമ്പോൾ നമുക്ക് മധുരം, ഇതിലിപ്പോൾ അത്ര മധുരമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ 1 kg മധുരം ചേർത്തിട്ട് നെല്ലിക്കയുടെ ആ ഒരു ചവർപ്പാണ് ഇതിനകത്ത് കൂടുതൽ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് അപ്പോൾ ഓരോ മധുരത്തിനോട് കുറച്ചും കൂടി ഇതുള്ളവർക്ക് 1.5 kg വരെ ചേർക്കാം. പിന്നെ കൂടുതൽ നമ്മൾ ടേസ്റ്റ് നോക്കരുത്, ഹെൽത്തി നോക്കണം. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനോട് ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഏത് ചക്കരി ആയാലും മധുരം തന്നെയാണല്ലോ. അപ്പോൾ അത് കാരണം അത്ര ഞാനതായിട്ട് പറയില്ല. മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ കണ്ണിനൊക്കെ നല്ലതാണ്. അതുപോലെ മുടിക്ക് നല്ല കരുത്തുണ്ടാവാനും ഒക്കെ നെല്ലിക്ക നല്ലതാണ്. നെല്ലിക്കയുടെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അതുപോലെ കുട്ടികൾക്കും അതായിട്ട്, അത് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്കും ഇത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലേഹ്യം എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. അവസാനം നമ്മൾ ഇതിലേക്ക് കൽക്കണ്ടത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിടിച്ചിരുന്നു, പക്ഷേ ക്യാമറ ഓഫായെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളിപ്പോൾ കൽക്കണ്ടം ചേർത്ത് ഇളക്കി കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ ഉണ്ടല്ലേ, ലേഹ്യത്തിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആവുന്ന രീതി, അത്രയ്ക്കേ പാടുള്ളൂ. ഒരുപാട് ആവരുത്, അപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നല്ല ചില്ലുകുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചില്ലുകുപ്പിയിലേക്കാണ് ആക്കി വയ്ക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം നമ്മൾ ആക്കാൻ. അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് സ്പൂണിലത് ഒട്ടും തന്നെ വെള്ളം പാടില്ല. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, നല്ല ഇങ്ങനെ വീഴാനൊക്കെ അത്യാവശ്യം പാടന്നെയാണ്. ഒരുപാട് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം കേടാവും. അപ്പോൾ അത് കാരണം തന്നെ മാക്സിമം ഇത്തെ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്രയും വലിയ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ആക്കി വെക്കേണ്ട. ഡെയിലി ഉപയോഗിക്കുന്നത് ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റുകയാണെന്ന് വെച്ചിങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരിക്കില്ല. അല്ലാണ്ട് എല്ലാം ആക്കി വെച്ചിട്ട് ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ എടുത്ത് കഴിക്കുകയാണെന്ന് വെച്ചിങ്ങനെ കേടുവരും. ഇതിപ്പോൾ എന്തായാലും അത്യാവശ്യം ഇപ്പോൾ ഒരു മാസം വരെയൊക്കെ ഇരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷ. കാരണം ഞാൻ ഇതിപ്പോൾ ഒരു മാസം വരെയൊന്നും എനിക്കിത് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രമുള്ളൂ വെച്ചെങ്കിൽ ഇത് കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഞാൻ എന്തിലേഹ്യം തയ്യാറാക്കിയാലും ഒരു മാസത്തിനുള്ളിലൊക്കെ കഴിയാറുണ്ട്. അത് കാരണം ഞാനങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.